ഇത് തൃക്കാക്കരയിലെ, അതായത് തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ ഒരു കരിക്കു കടയുടെ ദൃശ്യങ്ങളാണ്. തൃക്കാക്കരയിലെ കരിക്കു കടയ്ക്ക് എന്താണ് പ്രത്യേകത എന്ന് പ്രേക്ഷകർക്ക് തോന്നിയേക്കാം. കത്തിരിക്കടവ് പാലത്തിൻ്റെ ജംഗ്ഷനിൽ നിന്നും തമ്മനത്തേക്ക് പോകുന്ന വഴിയാണ് ഈ കരിക്കു കടയുള്ളത്. ഈ കരിക്കു കട നടത്തുന്നതാകട്ടെ തമിഴ്നാട് സ്വദേശിയായ രാജ്കുമാറാണ്. ഇതാണ് രാജ്കുമാർ. രാജ്കുമാർ ഇത്തവണ തൃക്കാക്കരയിൽ വോട്ട് ചെയ്തു. ഇത് കേൾക്കുമ്പോൾ തമിഴ്നാട് തെങ്കാശി സ്വദേശിയായ രാജ്കുമാർ തൃക്കാക്കരയിൽ എങ്ങനെ വോട്ട് ചെയ്തു എന്ന് തോന്നിയേക്കാം. അതിന് രാജ്കുമാർ തന്നെ മറുപടി പറയട്ടെ. രാജ്കുമാറിന്റെ മറുപടി കേൾക്കാം. ആർക്ക് വോട്ട് ചെയ്യണം, എന്തിനു വോട്ട് ചെയ്യണം? രാജ്കുമാർ ജന്മം കൊണ്ട് തമിഴനാണ്. കഴിഞ്ഞ 20 വർഷമായി കേരളത്തിലാണ് അവന്റെ ജോലിയുടെ ഭാഗമായി. അല്ലേ രാജ്കുമാർ? തമിഴ്നാട്ടിൽ എന്താണോ? തെങ്കാശി. തെങ്കാശി മലയാളം പക്ക. പക്ക ഓക്കെ. മലയാളം പക്ക ആണെന്ന് മാത്രമല്ല, ഇദ്ദേഹം തൃക്കാക്കരയിലെ താമസക്കാരനാണ്. തൃക്കാക്കരയിലെ വോട്ടറാണ്. വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തു. എത്ര മണിക്ക്? കാലത്ത് 7 മണിക്ക്. പ്രശ്നം കാണിച്ചേ. രാജ്കുമാർ, രാജ്കുമാറിന്റെ ജനാധിപത്യത്തിലേക്കുള്ള അവകാശം നിർവഹിച്ചു കഴിഞ്ഞു കാലത്ത് തന്നെ. എങ്ങനെയുണ്ട് തൃക്കാക്കരയിലെ ഒരു ഇലക്ഷൻ പോര്? നല്ല ഒരു ഇത്ര വർഷം 20 വർഷത്തിന്റെ ഇടയിൽ നാം കാണാത്ത ഒരു വ്യക്തിപരമായിട്ട് നല്ല ഒരു റിസൾട്ടാണ് കാണുന്നത്. നല്ല ഒരു മത്സരമാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് വരെ നമ്മൾ കണ്ടേക്കണതിൽ ചിലപ്പോൾ കോൺഗ്രസ് ആയിരിക്കും ജയിക്കണത്. പക്ഷേ ഇപ്പം എല്ലാവരും നമുക്ക് പക്വപരമായിട്ട് നമ്മൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം രണ്ടുപേരും നമുക്ക് യാറ് ജയിക്കാൻ പറ്റുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്കയായിട്ട് രണ്ടുപേരും മത്സരിക്കും. രാജ്കുമാർ പറയുന്നതാണ് സത്യം. തൃക്കാക്കരയിൽ ആര് വിജയിക്കുമെന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. കടുത്ത പോരാട്ടം തന്നെയാണ് തൃക്കാക്കരയിൽ നടക്കുന്നത്. തൃക്കാക്കരയിലെ ഒരു നല്ല ശതമാനം വോട്ടർമാർ രാജ്കുമാറിനെ പോലെ ഇവിടെ ജനിച്ചു വളർന്നവരല്ല. തൃക്കാക്കരയിൽ അവരുടെ ജോലിയുടെ കാര്യമായൊക്കെ വന്ന താമസക്കാരാണ്. അത്തരത്തിലുള്ള ആളുകളുടെ മനസ്സ് എങ്ങോട്ടാണ് എന്ന് ഇനി വെള്ളിയാഴ്ച നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാം. എന്തായാലും തൃക്കാക്കരയിലെ മുഴുവൻ ജനങ്ങളും കൃത്യസമയത്ത് പോയി വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യുന്നത് ആർക്കോ ആയിക്കൊള്ളട്ടെ, അത് നാടിന്റെ നന്മയ്ക്കാണ്. അതെ, നാടിന് നന്മയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ ആര് ജയിച്ചാലും നല്ലത് ഈ നാട്ടിന് വേണ്ടി നല്ലത് ചെയ്യണം. അതാണ് നമ്മുടെ ഒരു നല്ലത് ചെയ്യണം, അത്രേ ഉള്ളൂ. ആരെയും പേടിക്കാനല്ലല്ല, നല്ലത് ചെയ്യുന്നതിന്റെ കൂട്ടത്തിലേ നമ്മൾ ഉണ്ടാവുള്ളൂ തീർച്ചയായിട്ടും. ട്രൂ ടി വിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ. ട്രൂ ടി വിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.